Namaskar. ഇന്ത്യയും ചൈനയും റഷ്യയും പാകിസ്ഥാനും അടക്കമുള്ള 9 ലേറെ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഷാങ്ഹായ് കോർപ്പറേഷന്റെ യോഗം ഇന്ന് ഉസ്ബെക്കിസ്ഥാനിൽ ആരംഭിക്കുകയാണ്. ഈ യോഗത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ കാണും എന്നതാണ് കഴിഞ്ഞ ദിവസം മുതൽ പാകിസ്ഥാൻ മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്ന ഒരു വാർത്ത. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായും അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഇന്ത്യ പാകിസ്ഥാൻ ചർച്ചകൾ നിർത്തിവെക്കപ്പെട്ടിട്ട് നാളുകളേറെയായിരിക്കുന്നു. പുൽവാമ ആക്രമണം പോലുള്ള ആക്രമണങ്ങൾ പാകിസ്ഥാൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് മുതൽ ഇന്ത്യ തിരിച്ചടിച്ച സർജിക്കൽ സ്ട്രൈക്ക് കാലഘട്ടം മുതൽ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചർച്ചകൾ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ആ ചർച്ചകൾ പുനരാരംഭിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളാണ് പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ ഇന്നലെ മുതൽ കൊടുത്തു തുടങ്ങിയത്. അതാ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഷാങ്ഹായ് കോർപ്പറേഷൻ യോഗത്തിൽ ഒരു വിശിഷ്ട അതിഥിയാണ്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ചർച്ചകളെ എല്ലാ രാജ്യങ്ങളും, റഷ്യ ആയിക്കോട്ടെ, ചൈന ആയിക്കോട്ടെ, മറ്റ് രാജ്യങ്ങളായിക്കോട്ടെ, ഈ എല്ലാ രാജ്യങ്ങളും വളരെ ആകാംക്ഷയോടുകൂടിയാണ് പ്രധാനമന്ത്രി അവിടെ എന്തു പറയുന്നു എന്നതിനെ എല്ലാവരും ഉറ്റുനോക്കുകയാണ്. പ്രത്യേകിച്ചും ചൈനയും തായ്വാനും തമ്മിലുള്ള സംഘർഷം നടക്കുന്നു, റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം നടക്കുന്നു. ഇപ്പോൾ യുക്രൈൻ യുദ്ധമുഖത്തേക്ക് തിരിച്ചു വരുന്ന ഒരു സന്ദർഭമാണ്. ഇതെല്ലാം ഇന്ത്യയുടെ നിലപാട് ഈ സംഭവങ്ങളിലെല്ലാം എന്തായിരിക്കും എന്നത് ഏവരും ഉറ്റുനോക്കുകയാണ്. അതുകൂടാതെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും മുഖാമുഖം പങ്കെടുക്കുന്ന പരിപാടികളുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഒരു സ്പെക്കുലേഷൻ സ്റ്റോറി എന്ന നിലയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഷഹബാസ് ഷെരീഫും തമ്മിൽ കൂടിക്കാഴ്ച നടക്കും എന്ന രീതിയിലുള്ള പ്രചരണം വലിയ രീതിയിൽ അഴിച്ചുവിടുന്നത്. ഈ പ്രചരണത്തിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. പാകിസ്ഥാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രകൃതി ദുരന്തങ്ങളിൽ പെട്ടുഴലുകയാണ്. പ്രളയമടക്കമുള്ള കാര്യങ്ങൾ, പ്രളയത്തിൽ ഏതാണ്ട് 1.5 ലക്ഷം കോടിയിലേറെ രൂപയുടെ നഷ്ടം പാകിസ്ഥാനുണ്ടായി. അതുമാത്രമല്ല, ലക്ഷക്കണക്കിന് വീടുകൾ തകർന്നു. പാകിസ്ഥാൻ ഈ പ്രളയത്തിൽ, ഈ മഹാപ്രളയത്തിൽ പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ഈ ഇടക്കാലത്തെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വലിയ പ്രകൃതി ദുരന്തത്തെയാണ് നേരിട്ടത്. ആ സമയത്ത് മറ്റെല്ലാ തർക്കങ്ങളും പ്രശ്നങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യ ഭക്ഷ്യധാന്യങ്ങളുടെയും മരുന്നുകളുടെയും വിതരണമടക്കം മനുഷ്യത്വപരമായ സഹായങ്ങൾ പാകിസ്ഥാന് നൽകിയിരുന്നു. ഇതാണ് ഇന്ത്യ നിലപാട് മാറ്റുന്നതായി പാകിസ്ഥാൻ മാധ്യമങ്ങൾ തെറ്റിദ്ധരിച്ചത്. പക്ഷേ ഇതിന് ചുട്ട മറുപടിയാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. ഷാങ്ഹായ് കോർപ്പറേഷൻ യോഗത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തിരക്കിട്ട പരിപാടികളാണുള്ളത്. വെറുതെ സമയം കളയാനുള്ള ഒരു പരിപാടിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇല്ല എന്ന് വളരെ കൃത്യമായ ഭാഷയിൽ, വ്യക്തമായ ഭാഷയിൽ തന്നെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഈ റിപ്പോർട്ടുകളോട് തിരിച്ചടിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തിക്കൊണ്ട്, ഈ അന്താരാഷ്ട്ര വേദിയിൽ വെച്ച് ചില ആശയവിനിമയങ്ങൾ നടത്തിക്കൊണ്ട് ഇന്ത്യയുമായി ചങ്ങാത്തം പുനഃസ്ഥാപിക്കാം എന്ന ഒരു പാകിസ്ഥാന്റെ മോഹം കൂടിയാണ് ഇവിടെ പൊലിയുന്നത്. പ്രത്യേകിച്ചും ജമ്മുകാശ്മീരിൽ ഇപ്പോഴും പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്ന ഭീകരവാദ പ്രവർത്തനം അവിടെയും ഇവിടെയും തലപൊക്കുകയാണ്. ഇന്ന് രാവിലെയും ചില തീവ്രവാദികളെ സൈന്യം വധിക്കുന്ന സാഹചര്യമുണ്ടായി. സൈന്യവുമായി രജൗരിയിലെ സൈനിക കേന്ദ്രം ആക്രമിക്കാനുള്ള ശ്രമം നടന്നു. ഇങ്ങനെ ഇപ്പോഴും പാകിസ്ഥാൻ തീവ്രവാദികളെ ഉപയോഗിച്ചുകൊണ്ട് നുഴഞ്ഞുകയറ്റം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. പാകിസ്ഥാൻ മേഖലയിൽ ഈ കഴിഞ്ഞയാഴ്ച അതിർത്തി പ്രദേശ വെടിനിർത്തൽ കരാർ ലംഘനമുണ്ടായി. BSF പെട്രോൾ സംഘത്തിന് നേരെ വെടിവെച്ച ഒരു സംഭവമുണ്ടായി. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം പുനഃസ്ഥാപിക്കത്തക്ക തരത്തിലുള്ള ഒരു പുരോഗമനവും ഈ സാഹചര്യത്തിൽ ഇല്ല എന്ന നിലയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ കാണില്ല എന്ന് തന്നെയായിരുന്നു നിഗമനം, വിദേശകാര്യ വിദഗ്ധരുടെ നിഗമനം. അത് ശരിവെച്ചുകൊണ്ട് ഇന്ത്യ വളരെ ശക്തമായി തിരിച്ചടിച്ചിരിക്കുന്നു. ഉസ്ബെക്കിസ്ഥാനിലെ ഈ യോഗത്തിൽ, ഷാങ്ഹായ് കോർപ്പറേഷന്റെ യോഗത്തിൽ, ഇന്ത്യ ഒരു കാരണവശാലും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തില്ല. പകരം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായും അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റുമായും ഇന്ത്യ ചർച്ച നടത്തുന്നുണ്ട്. മറ്റ് ചില രാജ്യങ്ങളുമായും ഉഭയകക്ഷി ചർച്ച ഇന്ത്യ നടത്തുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാനെ മൈൻഡ് ചെയ്യാതിരിക്കും എന്ന നയമാണ് ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിൽ ഇന്ത്യ സ്വീകരിക്കാൻ പോകുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.